നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിൽ സുബ്രഹ്മണ്യം. ഇന്ന് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണുന്ന ഒരു അസുഖമാണല്ലോ നടുവേദന. ഇന്ന് ഈ നടുവേദന അല്ലെങ്കിൽ ഊരവേദന, അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വെർട്ടിബൽ കോളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ നട്ടെല്ല്, അതിൻ്റെ ഒരു പിക്ചറാണിത്. ഇത് നോക്കുവാണെങ്കിൽ ഓരോ എല്ലുകളാണ്, ഇപ്പം C2 C3 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഓരോ എല്ലുകളെ. അതോടൊപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുക, അല്ലെങ്കിൽ മെയിൻ തലച്ചോറിൽ നടങ്ങുന്ന മെയിൻ നാഡി. ഓക്കെ, ഇതാണ് ഈ റെഡിൽ കാണുന്നത്. അതുപോലെ ഈ ഗ്രീൻ കളർ, ബ്ലൂ കളർ, യെല്ലോ കളറിലൊക്കെ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ നെർവ്സ്, ഇതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് ഓരോ വഴി കൂടെ നെർവ്സ് ഇറങ്ങുന്നുണ്ട് ഓരോ സെഗ്മെൻറ്റിൽ കൂടെ. അതിന് എന്താണ് സ്പൈനൽ നെർവ്സ് എന്നും പറയപ്പെടുന്നു. ഇനി നോക്കുവാണെങ്കിൽ ഈ രണ്ട് എല്ലുകൾക്ക് ഇടയിലുള്ളൊരു സ്പേസ് കണ്ടോ, ഈ നെർവ് ഇറങ്ങുന്ന സ്പേസ്, ആ സ്പേസിൽ അവിടെയാണ് ഡിസ്ക് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പിക്ചറിൽ നോക്കിയാൽ കുറച്ച് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും, ഇതാണ് എല്ല്, ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ഒരു അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ L1 to S1 ലെവൽ വരെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഈ ബാക്ക് പെയിനിൽ കൂടുതലും ബന്ധമായിട്ട് വരുന്നത് ഈ ലംബാർ വെർട്ടിബ്രാസും അതിൻ്റെ നെർവ്സും സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻലി നമുക്ക് ഈ നടുവേദന ഊരവേദനയിൽ കാണപ്പെടുന്നത്, ഈ L1 മുതൽ S1 വരെയുള്ള ഭാഗങ്ങൾ. ഇനിയും ഈ ഒരു പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നോർമലായിട്ടുള്ള ഒരു ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഡിസ്കിൻ്റെ ഇഫക്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഡിസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലല്ല, നമ്മുടെ ചെവികളിലും മൂക്കിൻ്റെ അറ്റത്തും ഒക്കെ കാണുന്ന ഒരു കാർട്ടിലേജ് കൊണ്ടുണ്ടാകുന്ന ഒരു രൂപം ആണ് ഡിസ്കിന്. അപ്പോൾ അതൊരു കാർട്ടിലേജാണ്. ആ ഡിസ്കിന് ഒരു ഒരു കുഷീൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർബ് ഇഫക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് നമ്മളിപ്പോൾ ഒരു കട്ട് ചെയ്ത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഡിസ്കിൽ തന്നെ ഡിസ്കിൻ്റെ ഉള്ളിൽ ഒരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ഉണ്ട്, ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പം ഇതാണ് പൊതുവെയുള്ളൊരു ഡിസ്കിൻ്റെ രൂപം. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ഡിസ്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ തേയ്മാനം, ഡീജനറേറ്റീവ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ തേയ്മാനം കാണിക്കുന്ന അവസ്ഥയാണ്. ഡിസ്കിൻ്റെ രൂപത്തിനും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഡിസ്ക് ഡീജനറേഷൻ എന്ന് പറയും. അടുത്താണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള അസുഖം ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷനാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ ഇവിടുന്ന് പുറത്തോട്ട് തള്ളി വരുന്ന ഈ കാണുന്ന അവസ്ഥയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി ഈ പിക്ചറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഈ ഒരു റെഡിലോട്ട് പോകുന്നത്, ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ മെയിൻ നാഡി, സ്പൈനൽ കോഡും അതിനോട്ട് ഇറങ്ങുന്ന രണ്ട് നെർവ്സ്, സൈഡിലോട്ട് ഇറങ്ങുന്ന നെർവ്സുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക് ചാടി വരുമ്പോഴത്തേക്ക് ഈ സൈഡിലോട്ടുള്ള നെർവിനെ ഇവിടെ ഞെരുക്കം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് നെർവ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ബൾജിങ് ഡിസ്കിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കേസ് വരുന്നതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക്. ഇവിടെ ഈ പിക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ന്യൂക്ലിയസ്, മറ്റേതിൽ ന്യൂക്ലിയസ് പുറത്ത് ചാടിയിട്ടില്ല, ഇവിടെ ഈ ന്യൂക്ലിയസ് തന്നെ ഈ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് തന്നെ പുറത്ത് ചാടി വരുമ്പോഴത്തേക്ക് സിവിയർ ആയിട്ടുള്ള കംപ്രഷൻ ഇവിടെ നൽകുന്നുണ്ട്. അതാണ് ഈ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നെർവ്സിന് കംപ്രഷൻ വരുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷനാണ് സംഭവിക്കുന്നത്. ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു ഒരു ഇടി കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ ചോന്നൊക്കെ വരില്ല, അതിനൊക്കെ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു വേദന കാണും, അതോടൊപ്പം അവിടെ ഒരു നീർക്കെട്ട് വരാം, ചൂട് കാണാം, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ആണ് പൊതുവെ ഇത് ഇങ്ങനെയുള്ള സംബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ തിന്നിങ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീജനറേറ്റ് ചെയ്ത് പിന്നെ വഷളാകുന്ന കേസിൽ ഒക്കെ ഇതിൻ്റെ ശക്തി കുറഞ്ഞ് വരുമ്പോഴാണ് തിന്നിങ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻലി ഉള്ള ഡിസ്ക് രോഗങ്ങൾ. ഇതിന് പുറമെ അടുത്തതായിട്ട് വരുന്ന സ്പോണ്ടിലോ ലിസ്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എല്ല് തെറ്റുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു എല്ലും ഈ ഒരു എല്ലും തമ്മിൽ രണ്ട് ലെവലിലാണ് ഇരിക്കുന്നത്. ഇത് രണ്ടല്ലേ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിലാണ് സ്പോണ്ടിലോ ലിസ്തസിസ് എന്ന് പറയുന്നത്, എല്ല് ഡിസ്ക് സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ പറയും. അടുത്തത് നോക്കുവാണെങ്കിൽ സയാറ്റിക്ക എന്ന് പറയും. സയാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലോട്ടുള്ള മെയിനായിട്ടുള്ള നെർവാണ് സയാറ്റിക് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്ന ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സയാറ്റിക് നെർവ്. ഓക്കെ, ഇത് ഇറങ്ങുന്നത് ഈ ലെവലിലൂടെയാണ്, ഈ
അപ്പോൾ സപ്പോസ് ഇങ്ങനെ ഡിസ്ക് ബൾജോ ഡിസ്ക് ഹേണിയേറ്റഡ് ഡിസ്കോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ഈ നടു ഈ സയാറ്റിക് നെർവിനെ ഈ ഇത് പോയി കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ഈ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. പെയിൻ ആകാം, അല്ലെങ്കിൽ വലിച്ചിലാകാം, അല്ലെങ്കിൽ തരിപ്പാകാം. സിവിയർ കണ്ടീഷനിലാണ് കുറച്ചുകൂടെ തരിപ്പൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് പൊതുവേ കാണുന്നത്. ഇതിനുപരി നമുക്ക് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസ്ക് കംപ്ലയിൻസ് അല്ലെങ്കിൽ നടുവേദനയുടെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതിനുപരി നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിക് കംപ്ലയിൻസ്, ആങ്കിലൈസിങ് സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയും. അതോടൊപ്പം തന്നെ ചിലപ്പം ഈ കൈഫോസിസ്, സ്കോളിയോസിസ്, അല്ലാതെ ടി ബി, സ്പൈന, ഇങ്ങനെ വിവിധ തരത്തിൽ ഈ നടുവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇതൊക്കെയാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് നടുവേദന കണ്ടുവരുന്നത്. ഇനിയും നമുക്ക് നോക്കാം ഈ നടുവേദനയ്ക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ബൈക്ക് റൈഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിനെ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവേഴ്സിനൊക്കെ കാണുന്നതാണ്. അതായത് അവർ കൂടുതലും നമ്മുടെ എസ്പെഷ്യലി കേരള റോഡ്സിൻ്റെ റോഡിലെ കുണ്ടും കുഴികളും കാരണം ഓട്ടോമാറ്റിക്കലി നടുവിൻ്റെ എന്താണ് ഈ ഓവറായിട്ട് നടുവിന് ഇളക്കം സംഭവിക്കുന്ന മൂലം അവിടുത്തെ മസിൽസ് ടൈറ്റ് ആകുകയും ഇങ്ങനെ അവർക്ക് കാണപ്പെടുന്നുണ്ട് നടുവേദന. അല്ലാതെ ലേഡീസിൽ നോക്കുവാണെങ്കിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ പ്രഗ്നൻസി കെയർ നന്നായി ചെയ്യുക, പോസ്റ്റ് പ്രഗ്നൻസി കെയർ നന്നായി ചെയ്യാത്തവർക്ക് അവിടുത്തെ മസിൽസ് ലൂസാകുകയും അതോടൊപ്പം ഈ നടുവേദന പിൽക്കാലത്ത് കണ്ടുവരുന്നത് കൊണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ലേഡീസിൽ കൂടുതൽ മുറ്റം അടിക്കുന്നവരെ, കുനിഞ്ഞു നിന്ന് ഓവറായിട്ട് പണി ചെയ്യുന്നവരെ, ഒരേ സൈഡിലോട്ട് നിന്ന് കുനിഞ്ഞു നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുറ്റം അടിക്കുന്നവർക്ക് അവർക്കൊക്കെ നടുവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹീൽസ് അധികമായി യൂസ് ചെയ്യുന്നവർക്ക് നടുവേദന കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിനധികം നോക്കിയാൽ ഏറ്റവും കൂടുതലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടുവേദന എന്ന് പറഞ്ഞാൽ പല വീഴ്ചകളിൽ നിന്ന് വരുന്നതാണ്. അതിപ്പം ചിലപ്പോൾ ബൈക്ക് ആക്സിഡൻസ് ആകാം, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്ന് നടുവിടിച്ച് വീഴുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ നട്ടലിനെ നന്നായി ബാധിക്കാം, അല്ലെങ്കിൽ നട്ടലിൻ്റെ നമ്മുടെ ബോഡിയുടെ അലൈൻമെൻറ്റ് മാറിപ്പോകാം. ഇങ്ങനെയുള്ള കേസിൽ ആണ് ഏറ്റവും സിവിയറായിട്ട് അനുഭവപ്പെടുന്നത്. അത് ഒരു പക്ഷേ ഈ ആഘാതം നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല, പക്ഷേ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബോഡി കുറച്ച് വീക്കായി കഴിയുമ്പോൾ, ഒരു 40 ഇയേഴ്സ് ഒക്കെ ശേഷം ബോഡി വീക്കായി തുടങ്ങുന്ന അവസരങ്ങളിലാണ് ഈ നടുവേദന ആയിട്ട് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ പറഞ്ഞ പല കാരണങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെയാണ് നടുവേദനയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ഈ നട്ടലിൻ്റെ ചുറ്റും മസിൽസുകൾ ഉണ്ട്, അതോടൊപ്പം രക്തക്കുഴലുകളുണ്ട്. ഇനിയും നമുക്ക് ഇൻവിസിബിളായിട്ട് പറയുവാണെങ്കിൽ മർമ്മങ്ങളുണ്ട്. ഓക്കെ, അക്യുപഞ്ചർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മർമ്മം എന്നൊക്കെ പറയും. അത് ഈ ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സുകളിലും മർമ്മമുണ്ട്. ഈ മർമ്മത്തിൽ കൂടാണ് നമ്മുടെ ശരീരത്തിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നത്, പ്രാണവായു എന്നൊക്കെ പറയും. പ്രാണവായു കാണിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പ്രാണവായുവിൻ്റെ ഇഫക്റ്റാണ്. മസിൽസ് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്നത് പ്രാണവായുവിൻ്റെ ഇഫക്റ്റാണ്. നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുക, നമ്മൾ തൊട്ടാൽ ഒരു സാധനം അറിയുക, ഇതെല്ലാം പ്രാണൻ്റെ ഇഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ നടുവേദന ഇങ്ങനെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ മർമ്മങ്ങൾ ക്ഷയിക്കാം, അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ പവർ കുറയാം, അല്ലെങ്കിൽ മർമ്മത്തിന് വലിയ ആഘാതങ്ങൾ സംഭവിക്കാം. ആ മർമ്മങ്ങൾക്ക് ഇഫക്റ്റ് വരുമ്പോഴത്തേക്ക് പ്രാണൻ കറക്റ്റായിട്ട് ഓടാതെ വരുമ്പോൾ ഇവിടുത്തെ മസിൽസൊക്കെ എന്താണ് കോൺട്രാക്റ്റും റിലാക്സേഷൻ പ്രോപ്പറായിട്ട് ആകാതെ വരുന്ന അവസ്ഥയിൽ മസിൽസൊക്കെ ഓവറായിട്ട് സ്റ്റിഫാകാം. സ്റ്റിഫാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ മസിൽസ് ഉണ്ടാകും. അപ്പോൾ മസിൽസ് സ്റ്റിഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ സ്പേസ് കുറയും. ഒരിക്കലും ബോണിന് അതിൻ്റെ ഷേപ്പിലൊന്നും വ്യത്യാസം വരുത്താൻ പറ്റില്ല. അപ്പോൾ ഡിസ്ക് ഇവിടെ തിന്നിങ് ഡിസ്ക് ഒക്കെ ആകുന്ന പോലെ തന്നെ ഈ ഡിസ്കിൻ്റെ സ്പേസ്, ഡിസ്കിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് പുറത്തോട്ട് ചാടാം. ഈ പുറത്തോട്ട് ചാടുന്ന അവസ്ഥയിൽ ഈ പറഞ്ഞ ഇവിടെ കൂടെ ഇറങ്ങുന്ന നെർവ്സിനെല്ലാം സിവിയറായിട്ട് കംപ്രഷൻ വരികയും അതുകൊണ്ട് തന്നെ ആണ് മെയിൻലി ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഓവറായിട്ട് മസിൽസ് വീണ്ടും സ്റ്റിഫാകാം, അല്ലെങ്കിൽ ഇവിടെ നീര് കെട്ടിക്കിടക്കാം. ആ നീര് അവിടെ തന്നെ കെട്ടണമെന്നില്ല, അത് കാലിൻ്റെ എവിടെയെങ്കിലും പോയി കിടക്കാം. അതിനനുസരിച്ച് അവിടെ എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഈ നെർവ് പോകുന്ന പോലെ പാത്വേയിലായിരിക്കാം ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നടുവേദന തന്നെ. ഓക്കെ, നടുവേദന തന്നെ ഇതിൻ്റെ ആകാം സിംറ്റം ആക്കാം. ചിലപ്പോൾ
നടുവിന് ഇവിടെ വേദന, ഈ നടുവിൻ്റെ ഏരിയയിൽ വേദനയൊന്നും തന്നെ കാണില്ല. ചിലവർക്ക് കാലുകളിൽ മാത്രമായിരിക്കാം വേദന, ചിലപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു വലിച്ചിന് പോലത്തെ വേദനയായിരിക്കാം വരിക, അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിൽ പുകച്ചിലായിരിക്കാം വരിക, കാഫ് മസിലിൽ ഒരു തരം കടച്ചില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടുവേദനയ്ക്ക് മെയിൻലി വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. ഇനി ഇത് കൂടുതലായിട്ട് സിവിയറായിട്ട് വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇത് ഒട്ടും ട്രീറ്റ് ചെയ്യാതെ ക്രോണിക് ആകുന്ന അവസ്ഥയിൽ നമുക്ക് മസിൽസ് എല്ലാം ശോഷിച്ച് വീക്കായി പോകാം, ചിലപ്പോൾ ബെഡ് റിഡൻ ആയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇങ്ങനെയുള്ള സിവിയറായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് കേസ് പിൽക്കാലത്ത് ഈ നടുവേദന ഒട്ടും കെയർ ചെയ്തില്ലെങ്കിൽ വരാൻ ഉള്ള ചാൻസുകളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നോക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഒരു അക്യൂട്ടായിട്ടുള്ള കേസാണ്. സപ്പോസ് നമ്മൾ ഇപ്പോൾ ഒരു വെയിറ്റ് എടുക്കുമ്പോൾ, പെട്ടെന്ന് വെയിറ്റ് എടുക്കുമ്പോൾ ഉള്ള വേദന ആണ് ഈ നടുവേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് സിവിയറായിട്ട് തിരിയുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് വെയിറ്റ് എടുക്കുന്നപ്പോഴത്തേക്കാണ് ഈ നടുവേദനയൊക്കെ ഉണ്ടാകുന്ന കേസിൽ, അതൊരു അക്യൂട്ട് കംപ്ലയിൻ്റ് എന്ന് പറയും. പെട്ടെന്നുണ്ടാകുന്ന കംപ്ലയിൻ്റ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാമെന്നുള്ള അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു പക്ഷേ കുറച്ച് മുറിവെണ്ണയോ കർപ്പൂരാദിയോ സഹചരാദിയോ ഇങ്ങനെയുള്ള തൈലം മേടിച്ചിട്ട് ഒന്ന് ചൂടാക്കി അവിടെ പുരട്ടി ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം കുളിക്കാതെയും കൂടി ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ നീരൊക്കെ വറ്റുകയും മസിൽസൊക്കെ റിലാക്സ് ആകി അത് പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അതിന് പുറമെ കുറച്ചുകൂടെ പെയിനൊക്കെ സിവിയറായിട്ടുണ്ട്, നീരൊക്കെ അധികം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം സപ്പോസ് ആയുർവേദം പൊടികളൊന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് ഇഷ്ടികയുടെ പൊടിയോ അല്ലെങ്കിൽ ഈ കടൽ മണ്ണോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ ഇന്ദുപ്പണയും കുറച്ചുകൂടെ നല്ലത്, അതൊക്കെ ഇട്ടിട്ട് ഒരു കിഴി പോലാക്കി ഒന്ന് ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി ചെറുതായിട്ട് കിഴി കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇതും അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്, തോർത്തിൽ ആവി കൊടുക്കുന്നത് അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് തന്നെ പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും. ഇനി ഇതൊരു ക്രോണിക് കണ്ടീഷൻ ആകുമ്പോഴത്തേക്കാണ് നല്ലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമായിട്ട് വരിക. ഇത് ഇനിയും തന്നെ ഇത് സപ്പോസ് ഒരു ബാക്ക് പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ നല്ല രീതിയിലുണ്ട് എങ്കിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് വീക്ക്ലി ഒരു മസാജ് ചെയ്താൽ നല്ലത്. മസാജ് മീൻസ് സിദ്ധമർമ്മ മസാജ് ആകാം, അല്ലെങ്കിൽ ഒരു ആയുർവേദ അഭ്യംഗമാകാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അഭ്യംഗ സ്വേദനം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രക്തോട്ടം ഉണ്ടാകുകയും മസിൽസ് എല്ലാം ലൂസാകുകയും ഈ കെട്ടിക്കിടക്കുന്ന നീരൊക്കെ സർക്കുലേഷനിൽ പോകാനും ഒക്കെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഇത് ഒരു വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സഹായിക്കും. ഇനിയും ഇതൊന്നും പറ്റത്തില്ല സിവിയറായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് നല്ലൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പെർഗേഷൻ അല്ലെങ്കിൽ വയറിളക്കുന്ന നല്ലതാണ്. വയറ് ബ്ലോക്കാണ് ഈ നടുവേദനയുള്ള ആൾക്കാരിൽ. വയറ് വയറ്റിൽ നിന്ന് നല്ല ശോധന ഇല്ലെങ്കിൽ തന്നെ അസുഖം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. കാരണം വയറ്റിൻ്റെ ശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാണ വായുവിൻ്റെ ഫ്ലോ ആണ്. അവിടെ അപാണ വായു ബ്ലോക്കായെങ്കിൽ ബാക്കി എല്ലാ വായുവിനെ എഫക്റ്റ് ആകുകയും ഈ അസുഖം കൂട്ടാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ ഈ നടുവേദനയുള്ളത്, തീർച്ചയായിട്ടും സുഖമായിട്ട് വയറ്റിൽ നിന്ന് പോകാൻ ഒന്നെങ്കിൽ നാച്ചുറലായിട്ട് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലാക്സേറ്റീവോ എടുത്തിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് പെർഗേഷൻ വളരെ ഉത്തമമാണ്. അതിനുശേഷം അഭ്യംഗം മസാജ് ചെയ്യുന്നത് നല്ലതാണ്, കിഴി കുത്തുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഹെർബൽ ബാൻഡേജ് നീരൊക്കെ ഉണ്ടെങ്കിൽ ഹെർബൽ ബാൻഡേജ് ഇടുന്നതല്ല, അതോടെ ബാൻഡേജ് ചെയ്യുമ്പോൾ അവിടെ ഫിറ്റായിട്ടിരിക്കാനും സഹായിക്കുന്നു. പിന്നെ കടി വസ്തി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അത് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് എന്താണ് ഡിസ്കിനും എല്ലിനും വേണ്ട ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് കിട്ടും. ഇങ്ങനെ ഒരുപാട് തരം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം ബോഡിയുടെ അലൈൻമെൻ്റ് വല്ലതും മാറിയിട്ടുണ്ടെങ്കിൽ കച്ചപ്പിടി അല്ലെങ്കിൽ ചിറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ വിവിധ തരം തെറാപ്പീസും ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഇതിന്. ഇതൊക്കെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ പൂർവ്വമായിട്ട് മാറ്റിയെടുക്കാനോ ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ബാക്ക് പെയിൻ നമുക്ക് ഈസിയായിട്ട് ഒരു 21 days or 28 days കൊണ്ടോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ വളരെ സിവിയറായിട്ടുള്ള കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ കൈഫോസിസ്, സ്കോളിയോസിസ് ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ, അല്ലെങ്കിൽ ഈ ടിപ്പിക്കൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മറ്റ് ആങ്കലോസിംഗ് സ്പോണ്ടിലോസിസോ ഒക്കെ കൊണ്ടുണ്ടാകാത്ത
ഉണ്ടാകുന്ന ബാക്ക് പെയിൻ മാത്രമാണ് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും നല്ല നല്ല മരുന്നുകൾ കഴിച്ച് ആ ഈ ഡിസീസിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കോസേറ്റീവ് ഫാക്ടറായ ആ വാദത്തെ നോർമലൈസ് ചെയ്തതിന് ശേഷം വേണം ട്രീറ്റ്മെൻറ്റ് മൈൽഡായിട്ട് എടുത്ത് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ദീർഘകാലമുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യം ആണ്. അപ്പം ഇങ്ങനെയൊക്കെ വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ ബാക്ക് പെയിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.